നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ബഡ്ജറ്റ് ലെവലിലുള്ള വാഹനമായിട്ടാണ് വന്നേക്കണം. ജസ്റ്റ് 57,000 രൂപ മാത്രം വിലയുള്ള സാൻട്രോ സിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കിട്ടാമുള്ള റേറ്റ് OLX എവിടെ വേണമെങ്കിൽ എടുത്ത് നോക്കാം. എല്ലാ അവിടുത്തെ 65, 70, 80,000, 90,000 ഒക്കെ വന്നേക്കണം സാൻട്രോ സിംഗ്. 2003 മോഡലിന് ഇട്ടേക്കണം ഈ ഒരു വാഹനം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കംപ്ലയിൻ്റ് ഉണ്ടോ? കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ വണ്ടിയാണ്, ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതുകൂടാതെ തന്നെ വർക്കിംഗ് AC ആണ്, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നോക്കി വാഹനത്തിനകത്ത് വരുന്നുണ്ട്. 4 കണ്ടീഷൻ ടയേഴ്സ്, നല്ല ഗ്രിപ്പുള്ള ടയേഴ്സും കൂടി ഈ വാഹനത്തിനൊപ്പം അതിനൊപ്പം തന്നെ വരുന്നുണ്ട്. ഇനി ഈ വാഹനം നമുക്ക് 2003 വാലിഡ് പേപ്പറാണുള്ളത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി വാലിഡ് ഇൻഷുറൻസും ഉണ്ട്, അവിടെ എടുത്ത് പറയണം. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാം, അതേപോലെ തന്നെ ചെറിയ ഒരു ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു സാൻട്രോ സിംഗ്. വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്, കാരണം പെയിൻറ്റിങ്ങിൽ അവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസും പെയിൻറ്റ് ചെറുതായിട്ട് പോയേക്കണ ഒരു സംഭവമൊക്കെ ഞാൻ തന്നെ. അത് മാത്രമാണ് ചെറിയ രീതിയിലൊരു കംപ്ലയിൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കുഴപ്പം മാത്രമേ വാഹനത്തിനുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. വാഹനം കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാൻട്രോ സിംഗ്. നിസ്സാര പൈസ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഈ ഒരു റേറ്റിന് ഈ ഒരു കണ്ടീഷനിൽ വാഹനം കിട്ടില്ല. ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് പവർ സ്റ്റിയറിംഗ് വരും, AC വരും. AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് AC ആണ്, കൂളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കണ്ടീഷൻ ടയേഴ്സ്, 4 കണ്ടീഷൻ ടയേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി നോക്കാം. ചെറിയ രീതിയിൽ പെയിൻറ്റിങ് അവരുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമായിട്ടുള്ളൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റാത്തൊരു വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാൻട്രോ ഈ സിംഗ്. കണ്ടോ, ഇതിൻ്റെ ഫുള്ള് ബോഡി ക്വാളിറ്റി നോക്കാം. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനം കൂടിയാണ് ഈ ഒരു സാൻട്രോ സിംഗ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ മുടക്കുന്ന വിലക്ക് ഉള്ള അതിനേക്കാളും കൂടുതൽ എന്താ പറയുക വാല്യൂ ഉള്ളൊരു വാഹനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൂടെ പറയാം. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 57,000 രൂപ മാത്രമാണ് ഈ വാഹനത്തിനകത്ത് ഇപ്പം നിലവില നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂവും അതേപോലെ തന്നെ സൈഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയേക്കാം. ഫസ്റ്റ് നമുക്ക് എൻ്റെ വീലാർച്ചും ബാക്കി ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ടോ അത് വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീലാർച്ചൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നീറ്റായിരുന്നിരിക്കുന്നു. അതേപോലെ ടയർ നോക്കാം, ടയർ നല്ല ഗ്രിപ്പുള്ള ടയേഴ്സാണ് വരുന്നത്. അതേപോലെ വീൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ചെറുതായിട്ട് പെയിൻറ്റിങ് പ്രശ്നങ്ങളും കാര്യങ്ങളും കാണാം. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ചെറിയ പാടുകൾ കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഡോട്ട് പെയിൻറ്റിൻ്റെ പ്രശ്നം കാര്യങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ബമ്പേഴ്സിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലാമ്പ്സ് ചെറിയൊരു ഒരു ഫെയ്ഡഡ് ടൈപ്പ് വന്നിട്ടുണ്ട്. സൈഡിലേക്ക് വരികയാണെങ്കിൽ വീലാർസൊന്നും വലിയ കുഴപ്പമില്ല, നീറ്റായിട്ടിരിക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കാം, ഇവിടെ ചെറിയൊരു ഗ്രിപ്പ് കുറവ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ഇവിടെ നമുക്ക് ചെറിയതിലുള്ള പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ പെയിൻറ്റിൻ്റെ പ്രശ്നം മാത്രമാണ് ഇതിനൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ എൻജിൻ വൈസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ലോവർ പോർഷൻ നോക്കാം, ലോവറൊക്കെ ഡീസൻ്റ് ആയിട്ടിരിക്കുന്നു. സൈഡിലേക്ക് വരാം, സൈഡിലേക്ക് വന്ന് ഇവിടെയും വീലാർസ് നീറ്റായിട്ടിരിക്കുന്നു. ചെറിയ രീതിയിലുള്ള പോറലും കാര്യങ്ങൾ കാണാം, ഇത് ഒന്ന് റബ്ബ് ചെയ്താൽ പോകാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ഇവിടെ ടയേഴ്സ് നോക്കാം, ഈ ടയറായാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരാം, വിൻഷീൽഡ് നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ പൊട്ടലോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ലിഡായാലും ലിഡും നീറ്റായിട്ടിരിക്കുന്നു. ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാം. റൈറ്റ് സൈഡിലേക്ക് വരാം, റൈറ്റ് സൈഡിൽ ഈ ഡോറും ഇവിടെ കണ്ടീഷനായിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ടോപ്പ് ഫ്രണ്ട് ഡോർ വരുമ്പോൾ ഇവിടെയും ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നം നമുക്കിവിടെ കാണാം. ഓക്കെ, നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. നീറ്റായിട്ടിരിക്കുന്ന ഒരു ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ്സാണ് കേട്ടോ. സീറ്റിൻ്റെ ക്വാളിറ്റി നോക്കാം, ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡൊക്കെ നോക്കാം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു. അതേപോലെ ഇവിടെ മ്യൂസിക് സിസ്റ്റം വർക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ AC യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ കാണിക്കുന്നത് 64,000 അറൗണ്ടാണ് കിലോമീറ്റേഴ്സ്. പക്ഷേ എനിക്ക് ഡൗട്ടുണ്ട്, കാരണം ഇപ്പോൾ ഇത്രയും 2003 ആണ് ഇതിൻ്റെ മോഡൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടെ ഓടാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. അതേപോലെ ഫ്ലോർ നോക്കാം, ഫ്ലോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഫ്ലോർസാണ്. ഡോർ പാഡായാലും നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്നു. സീറ്റ്സിൻ്റെ ക്വാളിറ്റി നോക്കാണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റാണിത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ റിയർ ഭാഗത്ത് സീറ്റ് നോക്കാം, കേട്ടോ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റാണ്. റൂഫായാലും വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് നെക്സ്റ്റ് സീറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് നോക്കിയേക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം, ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് റോളിംഗ് വിൻഡോസും കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷേ സീറ്റ് നോക്കാം, സീറ്റാണ് അടുത്ത ഹൈലൈറ്റ്. കണ്ടോ നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൊടുക്കണം, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്. ഒരു പൊടിക്കോ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല, അത്രയൊക്കെ സൂക്ഷ്മതയോടുകൂടി തന്നെ
ഉപയോഗിച്ച വാഹനമാണ്. ന്യായമായിട്ടുള്ള ലെഗ്രൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടുന്നുള്ള വാഹനത്തിൻ്റെ ഫുൾ വ്യൂ നോക്കാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ എൻറ്റയർ വ്യൂ. അല്ല, ഇതിൻ്റെ അടിപൊളി വാഹനമല്ലേ, കണ്ടീഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന വാഹനമാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ലിഡും അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാൻട്രോ സിംഗിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. പൊടിയഴുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ക്ലീനിങ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത്. അതേപോലെ നമുക്കിവിടെ എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഒരു വാഷ് കഴിഞ്ഞാണ് അതിൻ്റെയാണ് ഈ ഒരു വെള്ളം കാണുന്നത്. വാഷ് ചെയ്തിട്ട് പോകുന്നതാണ്, ഇനി ഇനി വെള്ളം കാണുന്നത്. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും നോക്കാം, അവർ അഡ്ജസ്റ്റിലോ കാര്യങ്ങളും കിട്ടുന്നില്ല. ഇവിടെ നോക്കാം, ഇതിന് ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയും നമുക്ക് ലിഡ് നോക്കിയേക്കാം. ലിഡിലെന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ പിന്നെയോ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കാണാം. അതേപോലെ ഈ ഒരു ഭാഗം കൂടി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബൂട്ടിലേക്ക് ഒന്ന് വരാം. ബൂട്ടിലെന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഇവിടെ ലിഡ് ഒന്ന് ഞാപ്പിയിട്ടെ. പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസ്. വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന ബൂട്ട്, ചെറിയ രീതിയിൽ മണൽ തരികൾ കാണാം. വേറെ കുഴപ്പങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ബൂട്ട്. അതേപോലെ തന്നെ ടയർ കണ്ടീഷൻ നോക്കാം. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളും ടയേഴ്സും വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു പാസൽ ട്രേ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ് നോക്കിയേക്കാം. അഡ്ജസ്റ്റ് ആയാലും വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു അഡ്ജസ്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ലോവർ പോർഷനിലേക്ക് വരാം. നീറ്റായിട്ട് ഇരിക്കുന്ന ലോവർ പോർഷൻ കൂടി നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം കണ്ടുകഴിഞ്ഞു, നല്ല കലക്കം വണ്ടിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാനൊക്കെ ബെസ്റ്റാണ്. അത് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കംഫർട്ട് മനസ്സിലാവും. കൂടാതെ എ സിയും പവർ സ്റ്റിയറിങ്ങും മ്യൂസിക് സിസ്റ്റം, നല്ല കണ്ടീഷൻ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനൊപ്പം തന്നെ വരുന്നുണ്ട്. നാല് കണ്ടീഷൻ ടയേഴ്സും കൂടി ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 57,000 ആണ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും, വളരെ ചെറിയ രീതിയിൽ കാര്യമായിട്ട് നെഗോസിയേഷൻ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കുള്ളൂ ഈ വാഹനത്തിൻ്റെ വില എന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾക്കൊരു ഒരു 800 അല്ലെങ്കിൽ സാൻട്രോ സിപ്പോ അല്ലെങ്കിൽ പഴയ ഏത് വണ്ടി എടുത്താലും ഇത്രയും ഫെസിലിറ്റി ഉള്ള വാഹനങ്ങൾ കിട്ടാൻ ചാൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ 57,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. എന്നെ വിളിക്കാം, എൻ്റെ നമ്പറാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ. എന്നെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ്. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല, അത് ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞോളൂ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. ഫേസ്ബുക്കിൽ കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യാനും, റീൽസ് കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ നമ്മുടെ റീൽസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.